എല്ലാവർക്കും ദേവാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ അഥവാ മിൽക്ക് ഫ്രൂട്ടിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് കൂടുതലായി കണ്ടുവരുന്നത് കരീബിയൻ രാജ്യങ്ങളിലാണ്. അതുകൊണ്ടാണ് ഇതിനെ ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഇലകൾ കാണാൻ വളരെ ഭംഗിയാണ്. ഇലയുടെ മുകൾ വശം ഡാർക്ക് പച്ചയും താഴ്ഭാഗം ഗോൾഡൻ കളറുമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വീടിൻ്റെ മുൻവശത്തും ലോണിലുമൊക്കെ വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് ധാരാളം ആളുകൾ നട്ടുവളർത്തുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഒരു 4 വർഷം മുമ്പ് നട്ടതാണ്. ഇത് ഗ്രാഫ്റ്റ് തൈയാണ്. ഇത് ഒരു 3-ാം വർഷം തൊട്ട് കായ്ച്ചു തുടങ്ങി. ഇതിൻ്റെ സീഡ്ലിംഗ് തൈകളാണെങ്കിൽ ഒരു 5-6 വർഷം എടുക്കും കായ്ക്കാൻ. ജൂൺ ജൂലൈ മാസങ്ങൾ പൂക്കൾ വന്ന് ജനുവരി മാസം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കായകൾ പാകമാകും. ഇതിൻ്റെ കായകൾ മരത്തിൽ തന്നെ നിന്ന് പാകമാകുകയാണ് ചെയ്യുന്നത്. ഇത് പഴുക്കുമ്പോൾ പൊഴിഞ്ഞ് താഴെ വീഴാറില്ല. പഴുത്ത പഴങ്ങൾ നമുക്ക് തൊട്ടു നോക്കുമ്പോൾ അറിയാം. ഇതിൻ്റെ പഴങ്ങൾ പാകമാകുമ്പോൾ കളർ വ്യത്യാസം ഒന്നും ഉണ്ടാകുന്നില്ല, പക്ഷെ നല്ലൊരു തിളക്കം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും നോക്കി ഇത് പറിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ പറിച്ചില്ല എന്നുണ്ടെങ്കിൽ മരത്തിൽ തന്നെ നിന്നത് ഉണങ്ങിപ്പോകുന്നതാണ്. ഞങ്ങളുടെ വീട്ടിലെ ഗ്രീൻ ഇനമാണ് ഇത്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉൾവശത്തിന് ഒരു സ്റ്റാർ ആകൃതിയാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാർ ആപ്പിൾ എന്നറിയപ്പെടുന്നത്. ഇതിനൊരു പാലിൻ്റെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പാല് പോലെ ഒഴുകി വരും. അതുകൊണ്ടാണ് ഇതിനെ മിൽക്ക് ഫ്രൂട്ട് എന്നറിയപ്പെടുന്നത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നതാണ്. ഇത് പഴുത്തതിൻ്റെ ഫ്ലേഷ് നമുക്ക് ഡയറക്റ്റ് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഷേക്കും ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മിൽക്ക് ഫ്രൂട്ട് ഉപയോഗിച്ചൊരു ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് പാകമായതാണ്. ഇത് നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അതിനൊരു തിളക്കവുമുണ്ട്. അപ്പോൾ ഞാനത് പറിച്ചു വരണം. ഞാൻ ഇതും കൂടി എടുക്കുകയാണ്. പക്ഷേ ഇത് ആദ്യം ഞാൻ എടുത്തതിൻ്റെ അത്രയും പഴുത്തതല്ല ഇത്. ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ അറിയാം മറ്റേൻ്റെ അത്രയും ഒരു തിളക്കം ഇതിനില്ല. ഞാൻ ഇതും കൂടി എടുക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ 2 വെറൈറ്റിയാണുള്ളത്, പച്ചയും വയലറ്റും. ഞാൻ എടുത്ത 2 മിൽക്ക് ഫ്രൂട്ടാണിത്. അതിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം, ഒന്ന് നല്ലതായിട്ട് പഴുത്തതും മറ്റേത് അത്രയും പഴുത്തതുമല്ല. നമുക്കിനി ഇത് കട്ട് ചെയ്യാം. ഇത് കണ്ടോ, ഇതിനകത്ത് ഈ 5-6 സീഡുണ്ട്. ഇത് നമുക്ക് നടാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, ഒരു സ്റ്റാർ ഷേപ്പാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാർ ആപ്പിൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ പാല് പോലെ ഒഴുകി വരുന്നുണ്ട്. ഇനി നമുക്കിതിനകത്ത് നിന്ന് ഫ്ലഷ് എടുക്കാം. നമുക്ക് സിമ്പിളായിട്ട് സ്പൂണ് കൊണ്ട് ഇതിനകത്ത് ഫ്ലഷ് എടുക്കാവുന്നതാണ്. കണ്ടോ, ഇതിനകത്ത് ഇപ്പോഴും ഇങ്ങനെ പാല് പോലെ വരുന്നുണ്ട്. സീഡെടുത്ത് മാറ്റിയിട്ട് ഞാനിത് ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലോട്ട് തടിച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പഴവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.